ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അബീസ് ഞാൻ ഇന്ന് കുട്ടികൾക്കൊക്കെ പനിയും ജലദോഷവും വരാതിരിക്കാനായിട്ട് തേപ്പിക്കാൻ പറ്റിയ ഒരു എണ്ണ എങ്ങനെയാണ് കാച്ചിയെടുക്കുന്നത് എന്നുള്ള വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് മുടികൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കിട്ടുന്ന രണ്ട് മൂന്ന് ഐറ്റം മാത്രം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എണ്ണയാണിത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് എനാബിൾ ചെയ്യണേ ഇനിയും ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ അഞ്ചാറ് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവ് മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ പത്ത് പന്ത്രണ്ട് പനിക്കൂർക്കയിലെ എടുത്തിട്ടുണ്ട് ഒരു പിടി തുളസിയില എടുത്തിട്ടുണ്ട് തുളസിയും പനിക്കൂർക്കയും പനിയും ജലദോഷവും ഒക്കെ വരാതിരിക്കാനും അതുപോലെ മുടി മുടികൊഴിച്ചിലിനും താരൻ തടയാനും ഒക്കെ നല്ലതാണ് ഇനിയും ഞാനിവിടെ കുറച്ച് കുരുമുളക് അതൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെമ്പരത്തിപ്പൂവും പനിക്കൂർക്കയിലേയും തുളസിയിലെയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇത് കൊണ്ടൊന്ന് ഞെരടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ചതയ്ക്കുന്നു ചതയ്ക്കാതെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങിക്കോളും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണയാണ് ആട്ടിയ വെളിച്ചെണ്ണ ഇല്ല എങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ വാങ്ങിച്ച് ചേർക്കണം മായമൊന്നുമില്ലാത്ത എണ്ണ തന്നെ വേണം ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിളക്കൊടുക്കുമ്പോഴേ ഈ സ്പൂണ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഇതങ്ങ് വാടിക്കുകയുള്ളൂ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ആ എണ്ണയിലേക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങിക്കുകയുള്ളൂ ഇതിൻ്റെ മൂപ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് കൂടുതൽ മൂത്ത് പോകാൻ പാടില്ല ഇതിൻ്റെ കറക്റ്റ് മൂപ്പ് ഞാൻ പറഞ്ഞു തരാം എപ്പോഴാണെന്നുള്ളത് നമ്മുടെ എണ്ണ ഇപ്പം നോക്കിക്കേ ഇലകളൊക്കെ വാടിത്തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ അതിൻ്റെ ഗുണങ്ങളൊക്കെ ആ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ചതച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് കണ്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ ഇലകൾ കുറച്ചുകൂടെ നന്നായിട്ട് വാടണം അതുപോലെ തന്നെ ഈ പതയും എല്ലാം ഒന്ന് അടങ്ങണം അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മുടെ എണ്ണ ഇവിടെ ഏറെക്കുറെ ആയിട്ടുണ്ട് അതിൻ്റെ തിളയൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇലയൊക്കെ വാടി അതിൻ്റെ സത്തൊക്കെ എണ്ണയിലേക്ക് ആയിട്ടുണ്ട് എണ്ണയുടെ കളർ ഇവിടെ കണ്ടോ മാറിയിട്ടുണ്ട് ഇനി ഒരു അല്പം കൂടി അയച്ചാൽ മതി അതുവരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കറക്റ്റ് എന്താണെന്ന് ഞാൻ പറയാമെന്ന് ഇതിങ്ങനെ തിളയടങ്ങണം പിന്നെ അതുപോലെ തന്നെ ഈ ഇലകളൊക്കെ ഒന്ന് വാടണം ഇത് രണ്ടുമല്ലാതെ വേറൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം ഈ ഇതിലേക്ക് നമുക്കൊരു രണ്ടോ മൂന്നോ കുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളക് ഇട്ട് കൊടുക്കുമ്പോഴേ അത് പൊട്ടുകയാണെങ്കിൽ അത് കറക്റ്റ് പാകത്തിനായി ഞാനിവിടെ രണ്ട് മൂന്ന് കുരുമുളക് കുരുമുളകൊന്നും ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ പക്ഷേ ഇവിടെ ഇത് പൊട്ടി വന്നിട്ടില്ല അപ്പോൾ ഇതൊരല്പം കൂടെ ആകാനായിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ എണ്ണ ഇവിടെ ആയിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ തിള കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കുരുമുളക് കൂടി ഇട്ട് നോക്കാം കണ്ടോ കുരുമുളക് പൊട്ടിമേളിലോട്ട് കയറി ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് വാങ്ങിവയ്ക്കാം വാങ്ങിവെച്ച് തണുക്കുമ്പോഴത്തേക്ക് അരിച്ച് കുപ്പിയിലാക്കി വെച്ചാൽ മതി നമ്മുടെ എണ്ണ ഇവിടെ വാങ്ങി വെച്ചു അത് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം ഇത് കുപ്പിയിൽ ഒഴിച്ച് വെച്ചാൽ കുറേ നാളത്തേക്ക് കേടാകത്തില്ല ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിച്ചാൽ മതി ഞാനിവിടെ ഇതൊരു ബൗളിലേക്കാണ് ഊറ്റിയെടുക്കുന്നത് അരിപ്പയിലൂടെയാണ് ഞാനിത് അരിച്ചെടുക്കുന്നത് തുണി വെച്ച് വേണമെങ്കിലും ഇത് അരിച്ചെടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കണ്ടോ നല്ല തെളിയായിട്ടുള്ള എണ്ണയാണ് ഇവിടെ ലഭിക്കുന്നത് ഇനി ഇത് ഒരു കുപ്പിയിലൊഴിച്ച് അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണെന്ന് മനസ്സിലായല്ലോ ഇതിൻ്റെ പാകം മാത്രം ഒന്ന് മനസ്സിലാക്കിയച്ചാൽ മതി അടിക്കടി ജലദോഷവും പനിയും വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് തലയിൽ തേപ്പിച്ച് കുളിപ്പിച്ചാൽ പനിയും ജലദോഷവും ഒന്നും വരത്തില്ല അതുപോലെ പ്രായമായവർക്ക് മുടി വളരാനും മുടികൊഴിച്ചിൽ തടയാനും താരം ഒക്കെ ഇത് വളരെ നല്ലൊരു എണ്ണയാണ് അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡ്ഡി ആയിട്ടുണ്ട് ചെമ്പരത്തിയുടെയും പനിക്കൂർക്കയുടെയും തുളസിയുടെയും ഒക്കെ ആ സത്തൊക്കെ ഇറങ്ങി ഇതിൻ്റെ നിറം കണ്ട നല്ല ഗോൾഡൻ കളറിലുള്ള എണ്ണയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുമ്പരേക്കും ബായ് ബൈ ടേക്ക് കെയർ താങ്ക് യു ലവ് യു ഓൾ